സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് ഗൗതേത്തെ സൺഡേ, ആനന്ദത്തിന്റെ ഞായറാണ്. സിയോൻ പുത്രിയുടെ ആഹ്ലാദം തിരതല്ലട്ടെ എന്ന് നാഥൻ വിളിച്ചു പറയുന്നുണ്ട്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കേട്ട രണ്ട് വാർത്തകളുണ്ട്. നിയമപാലകരെ ധർമ്മസങ്കടത്തിലാക്കിയ രണ്ട് കേസുകൾ. ഒരു വീട്ടുകാർ ഉടുമ്പിന്റെ മാംസം ഭക്ഷിക്കുന്നുവെന്ന് വിവരം കിട്ടി വന്ന ഉദ്യോഗസ്ഥർ കാണുന്നത്. ദിവസങ്ങളോളം ഭക്ഷണമില്ലാതെ എല്ലും തോലുമായ ഒരു വീട്ടുകാർ ചത്ത ഉടുമ്പിനെ പാകം ചെയ്യാൻ ഒരുങ്ങുന്ന സന്ദർഭമാണ്. കഠിന ദാരിദ്ര്യവും അംഗവൈകല്യവും കാരണം തനിക്കുണ്ടായ ആറാമത്തെ കുഞ്ഞിനെ പോറ്റാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞ് വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന ഒരമ്മ. നിയമം തീർച്ചയായും നീതി തേടും, നിയമപരമായ നീതി. പക്ഷേ ഈ സാഹചര്യങ്ങളിൽ നിയമലംഘനം മാത്രമല്ലല്ലോ നാം കണ്ടെത്തുന്നത്. ആ നിയമലംഘനത്തിലേക്ക് ആ ഗതികെട്ട മനുഷ്യരെ എറിഞ്ഞുകൊടുക്കുന്ന സാമൂഹിക സാഹചര്യങ്ങളുമല്ലേ നമ്മളെല്ലാം വട്ടം വളഞ്ഞിരുന്ന് സൃഷ്ടിക്കുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകൾ. ഇന്ന് കീർത്തനവാക്യമായി നാം ആലപിക്കുന്നത് ഏഷ്യ 12:2-6 വരെയാണ്. പ്രവാസികൾ വീടണയാൻ പോകുന്നതിൻ്റെ പ്രത്യാശ നിറഞ്ഞ പ്രവചനം. ദൈവം പ്രവാസത്തിൽ പോയ തൻ്റെ ജനതയെ ചേർത്തൊരുക്കുകയാണ്. ഇൻ ഗ്യാദറിംഗ്. പ്രവാസവും അടിമത്തവും യുദ്ധത്തിൻ്റെ അനിവാര്യ ഫലങ്ങൾ എന്ന് വെറുതെ എഴുതി തള്ളാൻ വരട്ടെ. അത് രാഷ്ട്രീയവും സാമൂഹികവുമായ നയങ്ങളുടെ ഫലമാണ്. നമ്മുടെ സംസ്കാരം പ്രവാസത്തെ ജനിപ്പിക്കുന്ന ഒന്നാണ്. എക്സൈൽ ജനറേറ്റിംഗ്. അവിടെ ദരിദ്രന് സ്ഥാനമില്ല. അതിനാൽ ദൈവം അടിമത്തത്തിൽ നിന്നും പ്രവാസത്തിൽ നിന്നും തൻ്റെ ജനത്തെ കൊണ്ടുവരുന്നുവെന്ന് പറയുമ്പോൾ ആധ്യാത്മികമായ അർത്ഥതലങ്ങൾ മാത്രമല്ല, ഒരു ഭൗതിക പരിവർത്തനം കൂടി അതിനുണ്ട്. ആത്മാവിൽ പരിവർത്തിതരായവർ ഇഹലോകത്തിൽ തന്നെ നീതിയും സമാധാനവും നന്മയും പാലിക്കേണ്ടതായി വരുന്നു. അഭയാർത്ഥികൾക്ക് വേണ്ടി, പ്രവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക എന്നത് തൻ്റെ ഒരു ഔദ്യോഗിക ചുമതലയായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഏറ്റെടുത്തിരിക്കുകയാണല്ലോ. സൈപ്രസും ഗ്രീസും സന്ദർശിച്ച വേളയിൽ ഇക്കഴിഞ്ഞയാഴ്ച പാപ്പ യൂറോപ്പിനെ നിശിതമായി വിമർശിച്ചിരുന്നു അഭയാർത്ഥികളോട് പുറംതിരിഞ്ഞു നിൽക്കുന്നതിന്. കള്ള ഒരു കയറി വരുന്ന അഭയാർത്ഥികൾ മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങിത്താഴുകയാണ്. ആ കടൽ ഒരു ശവപ്പറമ്പായി മാറിയെന്ന് പാപ്പ നെടുവീർപ്പെടുന്നു. ഇന്ന് ലൂക്ക 3:10-18 വരെ സ്നാപകനെ നാം കണ്ടെത്തുകയാണ്. തീ പാറുന്ന ഏലിയായെ പോലെ അവൻ നീതിയുടെ പാഠങ്ങളാണ് പകരുന്നത്. സുവിശേഷത്തെ ഒരു മനപരിവർത്തനം, തിരിഞ്ഞു നിൽക്കലായി അവൻ അവതരിപ്പിക്കുന്നു. മെറ്റനോയിയ, അതാണ് അവൻ്റെ സുവിശേഷ ശുശ്രൂഷ. പുറംതിരിഞ്ഞു നിൽക്കുന്നവരൊക്കെ തിരിയണം. എന്നാൽ മാത്രമേ ഇന്നലെ സങ്കീർത്തനം 80 പറഞ്ഞതുപോലെ ദൈവമുഖം നമുക്ക് കാണാൻ സാധിക്കൂ, രക്ഷയെ പുൽകാനാകൂ. നാം പുറംതിരിഞ്ഞു നിൽക്കുന്നത് ദൈവത്തോടും മനുഷ്യരോടുമാണ്. സ്നാപകൻ രക്ഷാകര ചരിത്രത്തിൻ്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്നവനാണല്ലോ. ലിമിനൽ കഴിഞ്ഞ ആഴ്ച നാം ശ്രദ്ധിച്ചിരുന്നു. അവൻ്റെ സാന്നിധ്യം വളരെ നിർണായകവുമാണ്. അവൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് എന്ന് നിലൂക്ക 3 പറഞ്ഞു വയ്ക്കുന്നു. നാം കഴിഞ്ഞ ദിവസം ധ്യാനിച്ചിരുന്നു ഈ വിളിച്ചു പറയൽ. ദൈവം ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, എന്നിട്ടും ചെവി കൊടുക്കാതെ നാം പോകുന്നു. ദൈവത്തെ നാം ആ മരുഭൂമിയിൽ പുരിവെയിലിൽ തന്നെ നിർത്തിയിരിക്കുന്നു. അവൻ്റെ വാക്കുകൾ നമ്മെ പൊള്ളിക്കുന്നില്ല. സ്നാപകൻ മരുഭൂമിയിൽ നിന്ന് വിളിച്ചു പറയുമ്പോൾ ഈ വിളമ്പിൽ നിൽക്കുന്ന ദൈവത്തെയാണ് പ്രകടമാക്കുന്നത്. അതിരുകടക്കാനാകാതെ അഭയാർത്ഥിയായ തിരസ്കൃതനായ ദൈവം. അതിര് എന്നത് ധനവാനെ സംബന്ധിച്ചിടത്തോളം പാസ്പോർട്ട് വീശിക്കിടക്കാവുന്ന ഒരു സങ്കേതം മാത്രമാണ്. അതായത് പണമെറിഞ്ഞാൽ അവൻ്റെ മുൻപിൽ അതിരുകൾ തുറന്നു കിട്ടും. എന്നാൽ ദരിദ്രൻ എപ്പോഴും എല്ലായ്പ്പോഴും അതിരുകളിൽ തലയിടിച്ച് വീഴും. അവൻ വിളമ്പുകളിൽ നിരന്തരം ജീവിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു. എറ്റിയനെ ബാലിബർ എന്നൊരു ചിന്തകൻ പറയുന്നത് പോലെ, അതിരെന്നത് നിലയ്ക്കാത്ത വട്ടം ചുറ്റിയോട്ടമാണ്, മറികടക്കാനാകാതെ, അടങ്ങാനാകാതെ. എന്നാൽ ദൈവം ഇന്ന് ഈ അതിരുകളും വേലികളും കയ്യാമങ്ങളും പൊളിച്ചുകൊണ്ടാണ് തൻ്റെ ജനത്തെ വാരിക്കൂട്ടിക്കൊണ്ടുവരുന്നത്. സീസറിൻ്റെയും അവൻ്റെ അധികാരശ്രേണിയുടെയും വാൽത്തലക്കിൽ നിന്നുകൊണ്ടാണ് സ്നാപകൻ പ്രഘോഷിക്കുന്നത് എന്ന് ലൂക്ക 3 ആരംഭം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സീസറിൻ്റെ മഹാപ്രതാപത്തിന് മുൻപിൽ വളരെ അപ്രസക്തമെന്ന് തോന്നാവുന്ന ഒരു ചെറു ചരണം പോലെ. പക്ഷേ ഈ ചരണം മഹാശക്തിയായി പടർന്ന് പന്തിരിച്ച് ഈ സീസറിനെ പോലും നാമാവശേഷമാക്കിയെന്നതാണല്ലോ ചരിത്രം. കാരണം ആ ചരണം അടിത്തടകളുടെ മെയ്വഴക്കമോ രാജതന്ത്രത്തിൻ്റെ കൈയടക്കമോ ആയിരുന്നില്ല, ആന്തരിക പരിവർത്തനത്തിലായിരുന്നു. ഹൃദയങ്ങൾ കൊണ്ടിണക്കിയ ഒരു സാമ്രാജ്യമായിരുന്നു നാഥൻ അടിത്തറമാകി വളർത്തിയത്. അതുകൊണ്ട് തന്നെയാണ് സീസറിൻ്റെ തടവുകാരനായി മരണം കാത്തുകിടക്കുന്ന ശ്ലീഹ
ഇന്ന് ഫിലിപ്പിയരോട് ശക്തമായി പറയുന്നത് ആനന്ദിക്കുക, എപ്പോഴും ആനന്ദിക്കുക എന്ന്. ഫിലിപ്പിയർ 4:4-7 വരെ. കാരണം യഥാർത്ഥ നാഥൻ കുര്യോസ് ക്രിസ്തുവാണ്, സീസറല്ല. ഫിലിപ്പിയർ 2:1. നമുക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെ സൗമ്യത കൊണ്ടും ഇടതടവില്ലാത്ത പ്രാർത്ഥന കൊണ്ടും അഭിമുഖീകരിക്കണമെന്നാണ് ശ്ലീഹ പറയുന്നത്. അപ്പോൾ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവിക സമാധാനം നമ്മിൽ ഭരണം നടത്തും. കയ്യൂക്കുകൊണ്ട് സീസർ സ്ഥാപിച്ച റോമൻ സമാധാനമല്ല അത്, പാക്സ് റൊമാന. നിരാശ പ്രത്യാശപൂർണമാകുന്നു, ദാരിദ്ര്യം സമ്പന്നമാകുന്നു, ബലഹീനത ശക്തി ആർജിക്കുന്നു ആ സമാധാന വീതിയിൽ. പഴയ നിയമത്തിൻ്റെ പാരമ്പര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് തന്നെയാണ് ശ്ലീഹ ഇതൊക്കെ പഠിപ്പിക്കുന്നത്. രാജാവായ ദൈവത്തിൽ ആനന്ദിക്കുക, അവിടുത്തെ സ്തുതിച്ചു പാടുക എന്ന് പറയുന്ന സങ്കീർത്തനങ്ങളെ 97:1, 100:1. ഇന്ന് സെഫനിയ പ്രവാചകന്റെ ഗ്രന്�ത്തിന്റെ അവസാന ഭാഗമാണല്ലോ. സെഫനിയ 3:14-18 വരെ. ആര് പറഞ്ഞു കർത്താവിന് പാടാനും ആടാനും അറിയില്ല എന്ന്? കുഴലൂതുമ്പോൾ മുഖം വീർപ്പിച്ചിരിക്കുന്നവനാണ് അവനെന്ന്. പ്രവാചകൻ പറയുന്നു ദൈവം നമ്മുടെ സന്തോഷത്തിൽ നമ്മോടൊപ്പം പാടിയാടുമെന്ന്. പക്ഷേ അതിനു മുൻപേ ആത്മപരിവർത്തനത്തിന്റെ പ്രായശ്ചിത്തത്തിന്റെ വഴികളിലൂടെ നാം തിരിച്ചു വരേണ്ടതുണ്ട് ദൈവത്തിലേക്ക്. ഷവോത്ത്. പ്രവാസികളുടെ തിരിച്ചുവരവിനെ കുറിക്കുന്ന ഈ വാക്ക് യഥാർത്ഥത്തിൽ മനഃപരിവർത്തനം ഷൂബ് തന്നെയാണ്. ഇന്ന് സ്നാപകൻ പ്രസംഗിച്ച മെറ്റനോയിയായും. ഗീതങ്ങൾ മുഴങ്ങുകയാണ് സിയോനിൽ, ആനന്ദഗീതങ്ങൾ, സ്തുതിഗീതങ്ങൾ. ഇന്ന് ഏശയ്യ 12:16 ഇതുതന്നെ പറയുന്നുണ്ടല്ലോ. സ്നാപകൻ സുവിശേഷത്തോടൊപ്പം ദൈവത്തിൻ്റെ ആസന്നമായ ഭയാനകമായ നീതിയെയും ചേർത്ത് പഠിപ്പിച്ചു. ഒറ്റ നോട്ടത്തിൽ ദൈവനീതി എന്നത് അത്ര നല്ല ഒരു വിശേഷമല്ലല്ലോ, സുവിശേഷം. പക്ഷെ ദൈവം നമ്മെ നീതിയോടെ വിധിക്കുന്നത് ശിക്ഷിക്കാനല്ല, വീണ്ടെടുക്കാനാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവിടുത്തെ നീതി സുവിശേഷം തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സെഫനിയ പ്രവാചകന്റെ ഗ്രന്ഥം ആരംഭിക്കുന്നത് ഇതുപോലെ ദൈവത്തിൻ്റെ ഭയാനകമായ വിധി ദിവസത്തെക്കുറിച്ചുകൊണ്ടാണ്. പക്ഷെ അവസാനിക്കുന്നത് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിനെയും ദൈവം നമുക്ക് നൽകുന്ന വിജയത്തെയും കുറിച്ചുകൊണ്ട്. ഇത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ സത്യം കൂടുതൽ മെഴിവുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കും. നാഥൻ രക്ഷയുടെ ജലം നമ്മുടെ നേരെ നീട്ടി നമ്മെ ക്ഷണിക്കുകയാണ്. വെളിപാട് 22:17. ഇന്ന് ഏശയ്യ 12:13 പറയുന്ന സമൃദ്ധമായ രക്ഷാജലപാനം. വളരെ സുന്ദരമായ ഒരു പ്രതീകമുണ്ട് ഈ പാഠഭാഗങ്ങളിലുടനീളം. ജെറുസലേമിനെ പുത്രി എന്ന് വിളിക്കുന്ന രീതി, ബത്ത് സിയോൻ, ബത്ത് യഹൂദ എന്നൊക്കെ. യഹൂദ പാരമ്പര്യത്തിൽ അപ്പൻ്റെ ഏറ്റവും വലിയ അരുമയും അഭിമാനവുമാണ് പുത്രി. അവളെ അവൻ പൊന്നുപോലെ നോക്കണം, അപമാനിതയാക്കാനോ തകർക്കപ്പെടാനോ വിട്ടുകൊടുക്കരുത്. ഈ പ്രയോഗം ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹത്തിൻ്റെ ഒരു വിജ്ഞാപനം തന്നെയായി മാറുകയാണ്. എന്നാൽ പ്രവാചക ഗ്രന്ഥങ്ങളിൽ ഈ പുത്രി അസന്മാർഗികതയിലേക്ക് വിട്ടുപോകുന്നതും വിലപിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അക്കാലത്തെ പൗരാണിക നഗരങ്ങൾക്കെല്ലാം തന്നെ ഒരു അതിദേവതയുണ്ടാകും. അതിനാൽ ആ നഗരത്തെ പുത്രി എന്ന് വിളിക്കുമ്പോൾ ആ അതിദേവതയെക്കൂടിയാണ് ചേർത്ത് വായിക്കുന്നത്. എന്നാൽ യഹൂദർ ഏകദേവ വിശ്വാസികളായതിനാൽ ഈ ഒരു സങ്കല്പത്തിന് അല്പം വ്യത്യാസമുണ്ട്. ജെറുസലേം കരയുന്നു, അവൾ വേദനിക്കുന്നു, വിലപിക്കുന്നു എന്ന് പറയുമ്പോൾ അതിദേവതയല്ല, ദൈവത്തിൻ്റെ കണ്ണീര് തന്നെയാണത്. ഒരേ സമയം അമൂല്യയും അപകടഭീതി പേറുന്നതുമായ പുത്രി, പ്രഷ്യസ് ആൻഡ് വൾണറബിൾ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയ ചോരി എന്നൊരു സിനിമ ഈ പ്രമേയത്തെയാണല്ലോ ആസ്പദമാക്കിയിരിക്കുന്നത്, ഇന്ത്യൻ സമൂഹങ്ങളിൽ പെൺകുട്ടികളുടെ അവസ്ഥ. കവി സിൽവിയ പ്ലാത്തിൻ്റെ ആതുരമായ വാക്കുകളിൽ പറഞ്ഞാൽ, ലേഡി ലാസറസ് എന്ന കവിതയിൽ, ഒരു പെണ്ണിന് പൂച്ചയെപ്പോലെ 9 ജന്മങ്ങളുണ്ട്. ഓരോ ദശാബ്ദത്തിലും അത് മരിച്ച് വീണ്ടും ഉയർക്കുന്നു. കവി പറഞ്ഞത് എത്ര ശരിയാണ്. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എത്ര പുതുമയാർന്ന കൂച്ചുവിലങ്ങുകളാണ് സ്ത്രീകൾക്കായി സമൂഹം കാത്തുവയ്ക്കുന്നത്. ഇതേ അലങ്കാര പ്രയോഗത്തിലൂടെ പതിതയും വ്രണിതയുമായ തൻ്റെ പുത്രി അഥവാ തൻ്റെ ജനത്തോട് അവിടുന്ന് പറയുന്നു, ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും, സ്നേഹത്തിൽ വിശ്രമം അരുളും. ഇന്നലെ പ്രഭാഷകൻ 48 നാം കണ്ടതുപോലെ ദൈവസ്നേഹത്തിൽ നാം ഉറങ്ങാൻ കിടക്കുകയാണ്. നിങ്ങളുടെ പുനഃസ്ഥാപിക്കപ്പെട്ട സൗഭാഗ്യം നിങ്ങളുടെ കണ്ണുകൾ കാണും. നാം കണ്ണു തുറന്ന് ദൈവത്തെ നോക്കുകയാണ്, അവിടുത്തെ മുഖം കാണുകയാണ്. കാരണം നാം അവിടുത്തെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. മടക്കയാത്രകൾ ലക്ഷ്യത്തിലെത്തിക്കഴിഞ്ഞു. ഇതാ നിന്റെ ദൈവം.